അപ്പോൾ നമ്മൾ ആ ഈ ഫുട്ബോളിൽ നമ്മളെ എ ടു സെഡ് ഗൈഡ്, അതാണ് നമ്മൾ ആ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുട്ബോൾ മൊത്തത്തിൽ എങ്ങനെയാണ്, നമ്മുടെ ഗെയിം മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ടൈം അത്യാവശ്യം നല്ല ഉണ്ടാകും. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ടൈമുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് മുമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു കണ്ടന്റ് കൂടി ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ഒന്നുകൂടി കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ കണ്ടന്റ് ആണ്. അപ്പോൾ അപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി കളിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇപ്പോൾ കളിച്ചാൽ എക്സ്പീരിയൻസ് ആയവർക്കും ഇപ്പോൾ അത് തുടങ്ങിയവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അതിപ്പോൾ നമ്മളൊരു കോളേജിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറക്കുന്ന ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു റൂമെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലമെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ കയറാതെയും കാണാതെയും പോയിട്ടുണ്ടാകും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആകുന്ന ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ടൈം നമ്മൾ കളയുന്നില്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് തുടങ്ങി വെക്കാം. അപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതാണ് നമ്മൾ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്, വേറെ ഒന്നുമല്ല. സൈഡിൽ ഒരു ഒരു റൗണ്ടിൽ നമ്മൾ ഒരു മൂന്ന് ലൈനുകൾ കാണുന്നുണ്ടാവും. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരിട്ട് താഴെ നമ്മൾ ഡിലീറ്റ് ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. നമ്മൾ ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ ഈ ഫുട്ബോൾ അപ്ഡേറ്റ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിലല്ലാതെ ചെറിയ രീതിയിൽ നമ്മൾ ഗെയിമിനുള്ളിൽ അപ്ഡേറ്റ് ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മളെ ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗെയിമിൽ നമ്മളെ ഗെയിം പ്ലേയിലാണ് ചേഞ്ച് വരാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഫോർമേഷൻസ്, അതേപോലെ തന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ്, പിന്നെ നമ്മളെ പ്ലെയേഴ്സ് നമ്മൾ സൈൻ ചെയ്യുന്ന നമ്മളെ പി ഒ ടി വി അവ ഫീച്ചേർഡ് പാക്ക്, അങ്ങനെ പാക്കുകളൊക്കെ മാറുന്ന ആ ഒരു രീതിയിലൊരു അപ്ഡേറ്റ് ആണ് പൊതുവെ നമ്മളൊരു വ്യാഴാഴ്ച ഇങ്ങനെ വരുന്ന ഒരു അപ്ഡേറ്റിൽ വരാറുള്ളത്. അതൊക്കെ നമ്മളൊരു ലൈവ് അപ്ഡേറ്റിലാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. നമ്മൾ വീണ്ടും നമ്മളെ ഒരു അപ്ഡേറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. കാരണം നമുക്ക് നോർമലായിട്ടൊരു മെയിൻ്റെനൻസ് ടൈമിൽ നമുക്ക് എങ്ങനെയാണ് കാണാറുള്ളത്, നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലോക്കൽ മാച്ച് മാത്രം കളിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും നമുക്ക് നമുക്കൊരു റിവാർഡ് കിട്ടുന്ന ഒരു ഇവൻറ്റ്സ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ലൈവ് അപ്ഡേറ്റ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ക്ലിയർ ക്യാച്ച് എന്നുകൊണ്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗെയിമിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പെർഫോമൻസ് ഡള്ളാകുന്ന ഒരു സമയത്ത് നമ്മൾ ഗെയിമിൽ നമുക്ക് ലാഗ് അതേപോലെ തന്നെ ചിലപ്പോൾ ക്രാഷ് ആകുക അങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് സോൾവ് നമ്മളൊരു ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ എന്തുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു കാരണം ക്ലിയർ ക്യാച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ വരും. ജസ്റ്റ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ആ ഒരു രീതിയിലാണ്. പിന്നെ നമ്മളെ ഗ്രാഫിക്സ് വരുന്നുണ്ട്, ഞാൻ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആ ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ കൊനാമി നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു നോക്കാവുന്നതാണ്. പിന്നെ ലീഗൽ ആൻഡ് പ്രൈവസി, നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മളൊരു മെയിൻ ആയിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, വേറെ ഒന്നും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെയിൻ ആയിട്ട് ആരും നോക്കാറില്ല, ജസ്റ്റ് പറഞ്ഞതൊന്ന് മാത്രം. ചില ബാക്കിലോട്ട് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ ഗെയിമിൻ്റെ നമ്മൾ ഉള്ളിലോട്ട് നമുക്ക് കയറാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മളെ ഗെയിമിനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ ഇനിയൊക്കെ കളിക്കുന്നവരാണെങ്കിലും ഏകദേശം എല്ലാവരും കണ്ടൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് തുടങ്ങാം. അതായത് നമ്മൾ ഏറ്റവും മുകളിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറ് കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫുട്ബോൾ നമ്മൾ കൊനാമി നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ, അതായത് നമ്മളെ യൂസേഴ്സിന് കൊനാമി അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് അവർ പറയുന്നത് നമ്മൾ ഈ ഒരു കമൻറ്റ് ഒരു മെസ്സേജ് ബോക്സ് വഴിയാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്ന ഈ ഒരു വ്യാഴാഴ്ച അപ്ഡേറ്റ് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസോട് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഈ ഫുട്ബോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ ആയിട്ടും അല്ല എക്സ്ട്രാ ഇവൻസും കാര്യങ്ങളൊക്കെ, അപ്പോൾ എന്തെങ്കിലും നമ്മളെ ഈ ഫുട്ബോൾ നമ്മളൊരു അറിയാത്ത ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിനായിട്ട് അവർ എന്തെങ്കിലും നമ്മളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബാക്കിൽ വരുന്നതുണ്ടെങ്കിൽ, നമ്മളെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ അറിയിക്കാൻ നമ്മൾ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നീട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ അറിയിക്കുന്നത് നമ്മളെ ഈ ഒരു മെസ്സേജ് ബോക്സ് വഴിയാണ്. ഇതിനാണ് നമ്മൾ പൊന്നാമി ഒരു ഭാഗം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചാൽ അടുത്ത നമ്മളെ റിവാർഡ് ബോക്സാണ്. അതായത് നമ്മളെ ഗെയിമിൽ നമ്മൾ ഏൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വന്ന് കിടക്കുന്നത് നമ്മളെ ഒരു റിവാർഡ് ബോക്സിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോയിൻസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ഐറ്റംസ് ആയാലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന നേരെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടാണ്. പക്ഷെ നമ്മൾ റിസീവ് ആൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അക്കൗണ്ടിലോട്ട് നമ്മൾ നേരെ നമുക്ക് റിസീവ് ചെയ്ത് സ്വീകരിക്കാം, അത്ര മാത്രമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്ന് കടക്കണമായിരിക്കും. ഓക്കെ, പിന്നെ ബാക്കിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ്. നമ്മളൊരു മെയിനായിട്ട് വന്ന് നടക്കുന്ന ഇവൻസോ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഫോർമാലിറ്റി മാത്രമേ, വേറെ ഒന്നുമില്ല. പിന്നെ തൊട്ടപ്പെട്ട് നമ്മളെ ജി പി, നമുക്കറിയാം നമ്മളെ ഈ ഫുട്ബോൾ നമുക്ക് പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ജി പി. ഞാൻ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ കോയിൻസ് ഇവിടെ വേറെ കാണുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മളെ ഈ ഫുട്ബോൾ. നമ്മൾ നേരെയുള്ള ഈ കാണുന്ന ഒരുപാട് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഫുട്ബോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരാഴ്ചയായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊരു ഇവൻസ് കാണിക്കുന്നത് കൊടുത്തിട്ടുള്ള മാച്ച് പാസ്, അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ജാപ്പനീസ് ക്ലബ്സ് ആയിട്ടുള്ള നമ്മളെ കളികളും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ,
പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമുക്ക് നേരെ നമ്മളെ എക്സ്ട്രാസിലോട്ട് നമുക്ക് വരാം. ഓക്കെ, നമ്മൾ എക്സ്ട്രാസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ യൂസർ ഇൻഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനുള്ള ഒന്നുമല്ല മെയിൻ ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെ ലീവിൽ എത്തിയിട്ടുള്ള നമ്മുടെ റാങ്ക് എത്രയൊക്കെയാണ് ഇതൊക്കെ കാണിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ആ യൂസർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ ഈ ഫുട്ബോളിൽ നമ്മളുള്ള ദിവസം കാണിച്ചു ടിപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിലുള്ള ഒരു സ്റ്റണ്ണിങ് ഷോട്ട് സ്റ്റണ്ണിങ് പാസ് നമ്മൾ ഗെയിം പ്ലേ കളിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്നറിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ അതേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. സോ മാനേജ്മെന്റ് ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ നമ്മളെ ജനറൽ ഇൻഫോർമേഷൻസോടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫ്രണ്ട് മാച്ച് ഇതൊക്കെ എന്താണെന്നുള്ളത് അവിടെ ജസ്റ്റ് ഇൻഫോർമേഷൻ നമുക്ക് തരാമെന്ന് മാത്രമുള്ളൂ. പിന്നെ അത് നമ്മൾ കമന്റ് ലിസ്റ്റും ആ രീതി തന്നെ നമ്മൾ ഡ്രിബ്ലിങ് പാസിങ് ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. അത്ര മാത്രമുള്ളൂ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ എടുത്തു കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മളൊരു ഹെൽപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് അതാണ്. പിന്നെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫുട്ബോളായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മളെ ഗെയിം സെറ്റിങ്സുകൾ കാണുന്നുണ്ടാവും. അപ്പൊ ഗെയിം സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യത്യസ്ത രീതിയിലും കാണാൻ സാധിക്കും. പ്ലേ സെറ്റിങ്സ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, ലാംഗ്വേജ്, ഓഡിയോ, നോട്ടിഫിക്കേഷൻസ്, കമന്ററി, ഡാറ്റ എന്ന വ്യത്യസ്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലേ സെറ്റിങ്സിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ലെങ്ത് കൂട്ടിണ്ടാച്ചിട്ടാണ്. അപ്പൊ നമ്മളെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് പോയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്ത് ഗ്രാഫിക്സ് കാണുന്നുണ്ടാവും. ഇതിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്രാഫിക്സ് വേണം അത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഉണ്ട്, സ്റ്റാൻഡേർഡ്, ലോ, ലോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോസ് എന്ന് പറയാൻ പറ്റാറ് നിങ്ങളെ ഡിവൈസിന് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാഫിക്സ് നിങ്ങൾ ചൂസ് ചെയ്തേക്കാം. നല്ലൊരു ഹൈ എൻഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഗ്രാഫിക്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഓരോ ഗ്രാഫിക്സിന് ഓരോ ലെവൽ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഹൈ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ സാറ്ററേഷൻ, നല്ല ഹൈ കോൺട്രാസ്റ്റ്, പക്ക ക്ലാരിറ്റി, ഒരു പ്രത്യേകിച്ച് പ്ലേയേഴ്സിന്റെ വായൊക്കെ തുറന്നിട്ട് സംസാരിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും. ആ ഒരു രീതിയും കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല. മെയിൻ ആയിട്ട് സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് ആൾക്കാരെ കയറ്റുന്നത് കാണുന്നില്ല, ക്യാമറമാനൊന്നും കാണില്ല. ജസ്റ്റ് നോർമലായിട്ട് നമ്മൾ കളിക്കുന്ന ആ ഒരു രീതി മാത്രമായിരിക്കും. ഇപ്പം ലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഗ്രാഫിക്സിന്റെ ക്ലാരിറ്റി ഒന്ന് കുറഞ്ഞു വരും, ആ ഒരു രീതിയിലായിരിക്കും. ലോസ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റേഡിയം ആകെ പോയിട്ടുണ്ടാവും, പ്ലേയേഴ്സിന്റെ ഒരു ഫേസ് മൊത്തം ടോട്ടലി വ്യത്യാസം ഉണ്ടാകുന്ന രീതിയാണ് ലോസ് പ്രയോറിറ്റി. അതൊരു പട്ട ലോന്റെ ഡിവൈസിൽ കളിക്കുന്നവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ മാത്രമാണ്. ഞാൻ ചൂസ് ചെയ്യുന്നത് ഹൈ ആണ്, കാരണം ഡിവൈസിലോ പറ്റുന്നുള്ളതാണ്, വേറൊന്നുമില്ല. പിന്നെ നമ്മൾ എഫ് പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, നേരാണ് ബാക്കിലോട്ടാണ് പോവുകയാണ്. അപ്പോൾ എഫ് എസ് ഒക്കെ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിയോ സെറ്റിങ്സ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ സെറ്റ് ചെയ്ത മാതിരി നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത രീതിയിൽ കിട്ടുന്നതായിരിക്കും. നമ്മളൊരു കമന്ററി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ എടുത്തുകാണെന്നുണ്ടെങ്കിൽ കമന്ററി നമുക്ക് എപ്പോഴും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, എങ്ങനെ നമ്മൾ കേൾക്കും. പക്ഷെ നമ്മളൊരു ഗെയിം നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഇപ്പോൾ നമ്മളൊരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പിച്ചിൻ്റെ ഓട് നമ്മളെ ഫാൻസിൻ്റെ ഓട് കൂടുതൽ കേൾക്കുമ്പോൾ ഒന്ന് സെറ്റായിരിക്കും. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഓടാണ് ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഓട് കൂട്ടി കൊടുക്കുക, അതുപോലെ തന്നെ കമന്ററി എന്ത് ചെയ്ത് കുറച്ച് കൊടുക്കുക. ഞാൻ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർക്ക് ഈ ഒരു രീതി സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള മ്യൂസിക് കോളിൽ ഞാൻ കുറച്ചിട്ടുണ്ട്, കാരണം കുറച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോഡ് വലിയ ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മളെ സൗണ്ട് എഫക്ട്സ്, അതിന് ഫീൽഡ് ഓഡിയോ, സ്റ്റേഡിയം, വ്യത്യസ്ത രീതിയിലുള്ള ഏതൊക്കെ സൗണ്ടുകളാണ് ഉള്ളത് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബാക്കിലോട്ട് നമ്മൾ വരികയാണ്. ഏറ്റവും താഴെ നമ്മളെ കമന്ററി ഡാറ്റ. കമന്ററി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ വ്യത്യസ്ത ഒരുപാട് കമന്ററികളുണ്ട്. ഓരോ കമന്ററികൾക്ക് ഓരോ സൈസ് ഉണ്ട്. നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ സൈസ് ഉള്ളത് ഏറ്റവും കൂടുതലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നിലവിൽ നമ്മൾ ഇംഗ്ലീഷാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ടപ്പുറത്ത് ലാംഗ്വേജ് സെറ്റിങ്സ്, നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന സെറ്റിങ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഇംഗ്ലീഷ് വെച്ചിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ നോർമലായിട്ടുള്ള ഇംഗ്ലീഷ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നമ്മളെ യു എസിൽ സോറി നമ്മളെ നോർമലായിട്ട് ഇംഗ്ലീഷ് ആക്കണം, അല്ലെങ്കിൽ നമ്മളെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് രണ്ടടിക്കാണ് ഇവർ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മാറ്റാവുന്നതാണ്. അപ്പോൾ യു കെ യു എസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ പോച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ യു കെയിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് സ്വാഭാവിക സോറി നമ്മൾ യു എസിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് അത് അഡ്വാൻസ് സ്ട്രൈക്കർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്ത പാർട്ട് നമ്മൾ എടുത്തുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റീസിന്റെ ഒരു ഭാഗം ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രെയിനിങ് ആണ്. അതായത് ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ടീം എടുത്ത് ഒരു മാച്ച് കളിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഒതന്റിക് ടീം നമുക്ക് ഫീൽഡിൽ ആരുമില്ലാതെ നമ്മുടെ ടീമിലെ പ്ലെയേഴ്സ് മാത്രമായിട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് എസ്പെഷ്യലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കോർണർ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ഭാഗം നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡ്രിബ്ലിങ് പാസ് ഷൂട്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ കയറുന്ന ഒരു സമയത്ത് നമുക്ക് കാണിച്ചു തരുന്ന എല്ലാത്തോടെയും കിട്ടും. ഫ്രീ ട്രെയിനിങ് ഉണ്ട്. അത് നിങ്ങളെ ടീമിനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇറങ്ങി
ജസ്റ്റ് കളിച്ചു നോക്കാവുന്ന കാര്യം മാത്രമുള്ളൂ, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ നേരെ നമ്മളെ ബാക്കിലോട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മളെ എക്സ്ട്രാസിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഷോപ്പ്, ഓക്കെ, ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കോയിൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യുന്ന ഐറ്റംസുകളാണ് നമ്മൾ ഷോപ്പിൽ വരാറുള്ളത്. ഇപ്പോൾ ഒരു മാനേജർ നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ് വേണമെന്നെങ്കിൽ. നമ്മൾ സീക്കോൻ്റെ പാക്ക് ഉണ്ട്, 500 കോയിൻസ് വർത്താണ്. മെസ്സിൻ്റെ ഒരു 1500 കോയിൻ കൊടുത്താൽ നമുക്ക് മെസ്സിൻ്റെ ഒരു പാക്കും കൂടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് സംഗതിയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ വന്നിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഇപ്പം നിങ്ങളിൽ നമ്മൾ ഈ ഇത് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, സാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മളെ കോയിൻസ് നമുക്ക് ബൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ഗെയിംസിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോയിൻസ് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പല സമയങ്ങളും ഓഫർ വരാറുണ്ട്, ആ ഒരു സമയത്തൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കോയിൻസ് കൊണ്ട് നിങ്ങൾക്ക് എണിച്ചെടുക്കാവുന്നതാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഞാൻ ബാക്കിലോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരം വീണ്ടും ബാക്കിലോട്ട് വരികയാണ്. ഇപ്പൊ ഇത്ര നമ്മളെ ഷോപ്പിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. തൊട്ട് പ്രതീക്ഷ പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സ് വെച്ച് നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ എക്സ്പയർ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഐറ്റംസ് എടുക്കാവുന്നതാണ്. നമ്മളെ കോൺട്രാക്ട് റിന്യൂവൽ ടിക്കറ്റ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ നേരെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തെന്ന് പറഞ്ഞു തരാം. കോൺട്രാക്ട് റിന്യൂവൽ എന്ന് പറയുമ്പോൾ ഒരു പ്ലെയർ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയർ ഒരു നിശ്ചിത മത്സരം മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലെയർ കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യേണ്ടി വരും. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ കിട്ടിയ നമുക്ക് ആ പ്ലെയർ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടലി തന്നെ സ്ട്രിപ്സ്, അതായത് വ്യത്യസ്ത രീതിയിലുള്ള ജേഴ്സികളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് നമ്മളെ ഗെയിമിൽ നമ്മൾ ടീം സെലക്ട് ചെയ്തല്ലാ നമുക്ക് കിട്ടുന്ന കുറച്ച് ജേഴ്സികളുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു സ്ട്രിപ്സ് ആയിരിക്കും. ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ നേരെ കൊണ്ട് നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയേഴ്സ് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ വെബറ്റ് മാത്രമുള്ളൂ, അങ്ങനെ വ്യത്യസ്ത ലെജൻസ് എപ്പിക്കും പ്ലെയേഴ്സൊക്കെ വരാറുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് രീതിയിൽ നമ്മളൊരു പ്രത്യേകിച്ചൊരു വാലിഡേറ്റ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിശ്ചിത ദിവസം മാത്രമേ നിൽക്കുള്ളൂ. അത് കാണുന്നുണ്ടെങ്കിൽ 42 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 എൻ്റെ അടുത്ത് അടുത്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഈക്വൽ പോയിന്റ്സിൻ്റെ ഒരു സെഷനിലോട്ട് നമ്മൾ വരുന്ന ഒരു സമയത്ത് നമ്മൾ കാണുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ കോയിൻസ് നേരത്തെ പറഞ്ഞൊരു ഭാഗം തന്നെയാണ് നമ്മൾ ആ ഒരു ബൈ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ നേരെ വേറൊരു വഴിപോലെ ഞാൻ കാണിച്ചതെന്ന് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ഷോപ്പിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെ മിഷൻസ്, ഓക്കെ. അപ്പോൾ മിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ മാച്ച് പാസ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ്സിൽ ജസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഞാൻ കാണിച്ചാൽ നമ്മൾ സീസൺ 5 കിക്ക് ഓഫ് ആയിട്ടുണ്ട്. നമ്മൾ കരിയർ ഒബ്ജക്റ്റീവ്സ് വ്യത്യസ്ത, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എക്സ്പെക്ട് ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടാകും, അതായത് ഇന്ന ഇവൻറ്റിൽ നമ്മൾ ഇന്നതൊക്കെ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിവാർഡൊക്കെ നമുക്ക് കിട്ടും. ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, ജി പി ഉണ്ട്, പിന്നെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളെ ഓൾറെഡി നമുക്ക് ക്ലെയിം ചെയ്ത റിവാർഡുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. നമ്മളെ കോയിൻസ് നമുക്ക് കിട്ടും, ഇതിലല്ല തൊട്ടപ്പുറത്ത് ഇറക്കുന്നതിലാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഞാനവിടെ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇറക്കുന്നുണ്ടാവും. ഇതുവരെ നമുക്ക് കോയിൻസ് അല്ലെങ്കിൽ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ പറഞ്ഞ തരാം. മാച്ചിൻ്റെ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ നേരെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബാക്കിലോട്ട് വരികയാണ്. നമ്മുടെ മിഷൻസിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മാച്ച് പാസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതായത് ഈ മാച്ച് പാസ് എന്ന് പറയുമ്പോൾ പണ്ടാണ് ഒരു ഫിഫയിലൊക്കെ ഉണ്ടായ സംഗതി തന്നെയായിരുന്നു. അത് നമ്മളൊരു ഗെയിം നമ്മളിങ്ങനെ കളിച്ച് 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 ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് ഓരോ മത്സരത്തിന് ശേഷം നമുക്ക് ഓരോ റിവാർഡ് ഇങ്ങനെ കിട്ടും. നമ്മളെ ട്രെയിനിങ്ങിൻ്റെ അത് കിട്ടും, അതേപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കോൺട്രാക്ടിൻ്റെ ടിക്കറ്റ്സ് കിട്ടും, അപ്പോൾ തന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ കോൺട്രാക്ടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പറഞ്ഞു തരാം, അതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിപ്പോൾ നോമിനേറ്റ് കോൺട്രാക്ട് ബാക്കൗണ്ടിൽ കാണുന്ന നമ്മൾ 3-സ്റ്റാർ, അത് വ്യത്യസ്ത പ്ലാനേജ് സഹിക്കുന്ന രീതിയാണ്. ഇവിടെ തൊട്ട് താഴെ ലോക്കൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് റിവാർഡ് കൂടി നിങ്ങൾക്ക് മേടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചെടുക്കണം, നമുക്ക് മുതലാവുള്ളൂ ആ ഒരു 500 കോയിൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാച്ച് പാസ് എന്ന് പറയുമ്പോൾ ഓരോ മത്സരത്തിന് ശേഷം നമുക്ക് റിവാർഡ് കിട്ടുന്ന രീതി നേരെ നമ്മൾ ബാക്കിലോട്ട് വരികയാണ്. ഇത്രയും കാര്യങ്ങളാണ് മിഷനിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടലി എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. മാച്ച്, ഗെയിം പ്ലാന്, മൈ ടീം, കോൺട്രാക്ട്, ഡെയിലി ഗെയിം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡെയിലി ഗെയിമാണ്. അപ്പോൾ ഡെയിലി ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യുക, പെനാൾട്ടി അടിക്കുക, കയറുക. ഒരു ലോഗിൻ ചെയ്യാനുള്ളൊരു കൊനാമിയുടെ തന്ത്രം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ കയറുക, അതിനുശേഷം നമ്മളൊരു കിക്ക് നമ്മൾ ജസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കിക്ക് എടുക്കുകയാണ്, ഗോളാവുന്ന ഉറപ്പൊന്നുമില്ല, ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓക്കെ ഗോളായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു
ഒരു സൈക്കിൾ ഉണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ആ ഒരു നമ്മൾ കമ്പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗോൾ സ്കോറിന്റെ ഒരു ലൈൻ ഉള്ള സ്പേസ് നമുക്ക് പറഞ്ഞു വെച്ചാൽ റിവാർഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോൾ നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭാഗത്തേക്ക് ചലിച്ചു പോകും, അല്ലെങ്കിൽ കുറച്ച് മാത്രം നിൽക്കുള്ളൂ, ആ ഒരു രീതിയിലൊക്കെ ഉള്ളതാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റിവാർഡ് ഞങ്ങളെ കാണും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെടുത്ത് ഇനിയിപ്പോൾ എടുക്കാനുള്ളവർ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് എടുത്ത് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എടുക്കാനുള്ളവർ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഡെയിലി ഗെയിം എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ എല്ലാ ദിവസവും ജസ്റ്റ് കയറാ, ജസ്റ്റ് ഒരു പെനാൾട്ടി അടിക്കുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അത്ര മാത്രമുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡെയിലി ഗെയിം എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ നമ്മളെ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യത്യസ്ത രീതിയിൽ നമുക്ക് കാണുന്ന ഒരു സംഗതി തന്നെയാണ്. നേരത്തെ നോക്കിയ പാക്കും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഫുട്ബോൾ നമുക്ക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് നമ്മളൊരു മാച്ചിലോട്ട് വരുന്ന ഒരു സമയത്ത് നമ്മൾ മാനേജേഴ്സ്, പ്ലയേഴ്സ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്ലയേഴ്സ്, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കാർഡ് ടൈപ്പുള്ള പ്ലയേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത രീതിയിൽ നമ്മളെ ഫീച്ചർഡ് പ്ലയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ സ്റ്റാൻഡേർഡ് ആയിട്ട് നോർമലായിട്ട് കളിക്കുന്ന ബേസ് പ്ലയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എപ്പിക് പ്ലയേഴ്സ് ഉണ്ട്, ലെജൻഡറി പ്ലയേഴ്സ് ഉണ്ട്, ബിഗ് ടൈം പ്ലയേഴ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ കാർഡിൽ കിടക്കുന്ന ആ ഒരു രീതിയിൽ നമ്മളെ ഈ ഫുട്ബോൾ നമുക്ക് കൊണ്ടാമി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും വ്യത്യസ്ത രീതിയിൽ പവർ ഉള്ളതുണ്ട്, പവർ കുറഞ്ഞതുണ്ട്. നമ്മളെ സ്റ്റാൻഡേർഡ് പ്ലയേഴ്സ് ആണെങ്കിൽ പവർ കുറവാണ്, പക്ഷേ സ്ക്രിപ്റ്റിംഗ് എന്നൊരു സംഗതി ഉണ്ട്, അതിലോട്ട് വരുന്ന ഒരു സമയത്ത് പവർഫുള്ളും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്ലെയർ ലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ നോർമൽ ആയിട്ടൊരു പ്ലെയർക്ക് നമ്മൾ കൊനാമി കൊടുത്തിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലെയേഴ്സ് നമുക്ക് സൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജി പി നമ്മുടെ കയ്യിലുള്ള ജി പി നമുക്ക് കൊടുക്കേണ്ടി വരും. എക്സ്ട്രാ ആയിട്ട് നമുക്ക് പ്ലെയേഴ്സ് നമുക്ക് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് നമുക്ക് പ്ലെയേഴ്സിനോട് നമുക്ക് സൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്, അല്ലാതെ കാര്യമായിട്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ആ ഒരു നമ്മൾ പ്ലയേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ മാനേജർ ലിസ്റ്റ്, അതായത് നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ ആ ഒരു ടീമിനെ പരിശീലിപ്പിക്കാനായിട്ട് ഒരു മാനേജർ വേണം. അപ്പൊ ഓരോന്നിനും വ്യത്യസ്ത മാപ്പ് പൊസിംഗ് നിങ്ങൾക്ക് നമ്മളെ ലൂയിസ് ആൻഡ്ര, ലൂയിസ് എറോമൻ, നമ്മളെ പെപ്കോളിനെ എടുക്കാവുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ വൽബുവന, നമ്മളെ സിമിയോണ. ഓക്കെ, നമ്മളെ നിങ്ങൾക്ക് ലോങ് ബോൾ കൗണ്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാനേജർ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു രീതിയിൽ നമ്മൾ ജി എസ് ആർ ആണെന്നുണ്ടെങ്കിൽ, ക്യൂ കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ആർ ആണ് ഏറ്റവും ബെസ്റ്റ് മാനേജർ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ടുഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഔട്ട് വേർഡിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മാനേജറാണ്. അങ്ങനെ ഈ വ്യത്യസ്ത രീതിയിലുള്ള മാനേജേഴ്സ് ഉണ്ട്, അല്ലാത്ത ഔട്ട് പോയാലും അങ്ങനെ കണ്ട്. അപ്പോൾ ഓരോ മാനേജറിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട്. പലരും നല്ല രീതിയിൽ അറ്റാക്കുള്ള പ്ലേയേഴ്സിനെ മാത്രം സെറ്റ് ആക്കുന്നത്, ഇല്ലെങ്കിൽ വെറും ഫൈവ് സ്റ്റാർ മാത്രം എടുത്ത് കളിപ്പിക്കുന്ന മാനേജേഴ്സ്, അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് മാനേജേഴ്സിന് ഇപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ മാനേജ്മെന്റ് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മാനേജറിന്റെ സെക്ഷനിലോട്ട് വരുന്ന ഒരു സമയത്ത്. അപ്പോൾ ടീമിനെ പരിശീലിപ്പിക്കാൻ ഒരു മാനേജർ നമുക്ക് അത്യാവശ്യമാണ്. സ്കോഡിന്റെ സെക്ഷനിലോട്ട് നമ്മൾ എത്തുന്ന ഒരു സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ടിക്കറ്റ്സ്, അതായത് ടിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇവന്റ് നമ്മൾ കളിക്കുന്ന ഒരു സമയത്ത് അത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊനാമി കുറച്ച് റിവാർഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു സ്റ്റാറിലെ പ്ലയേഴ്സിനെ സ്റ്റിക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എടുത്തുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത സ്റ്റാറിലെ പ്ലയേഴ്സ് ഉണ്ടാകും. അത് നമുക്ക് അവരുടെ പ്ലയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്ലയേഴ്സിനെ കാണും. അപ്പോൾ നമ്മൾ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയർ ഉണ്ട്, നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്ലെയർ നമുക്ക് സൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു രീതിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ടൂറും കാര്യങ്ങളൊക്കെ കളിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മളെ പാക്സ് കിടക്കുന്നുണ്ട്. അതിന് അർത്ഥം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു നമ്മളെ സീക്കോന്റെയും അതേപോലെ തന്നെ നമ്മളെ മെസ്സിന്റെ ഒരു പാക്കാണ്. ഇവിടെ എക്സ്ട്രോയിൽ വീണ്ടും ആഡ് ചെയ്തെന്ന് മാത്രമുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മളെ അടുത്ത് നമ്മളെ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ്. ഞാൻ പറഞ്ഞ നേരത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലയേഴ്സ്, അത് നോർമൽ ആയിട്ട് നമുക്ക് കളിപ്പിക്കാൻ സാധിക്കുന്ന പ്ലയേഴ്സ്, അതല്ലാത്ത അടുത്തൊരു സെക്ഷനാണ് നമ്മളെ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മളെ എപ്പിക്ക്, ലെജൻഡ്, ബിഗ് ടൈം, ഫീച്ചേർഡ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മളെ എപ്പിക്ക് വന്ന് കിടക്കുന്നത് നമ്മളെ നാഷണൽ അറ്റാക്കേഴ്സ്, അതായത് നമുക്ക് അപ്പോൾ ഒരാൾ സൈൻ ചെയ്തെടുക്കാനേ നമ്മൾക്ക് കോയിൻസ് മസ്റ്റായിട്ട് വേണം. ആ ഒരു രീതിയിലുള്ള ഭാഗമാണ് വന്ന് കിടക്കാറുള്ളത്. പിന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്ട്. ഓക്കെ, പക്ഷെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാഷണൽ അറ്റാക്കേഴ്സ് ഇങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം, ഞാൻ പറഞ്ഞ കാർഡ് ഒക്കെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് വ്യത്യസ്ത കളറായി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നോർമലായിട്ടുള്ള നമ്മളെ ഫീച്ചേർഡ് കാർഡ്, പി ഒ ടി, നമ്മളെ പ്ലെയർ ഓഫ് ദ വീക്കിൽ വരുന്ന കാർഡുകളാണ്. എല്ലാ ആഴ്ചയും ചേഞ്ച് ആകും. അങ്ങനെ ലീഗ് സ്റ്റാർസ്, നിങ്ങൾക്ക് വ്യത്യസ്ത ഫീച്ചറിൻ്റെ ഒരു വ്യത്യസ്ത ടൈപ്പുള്ള പാക്കാണ് നമുക്ക് കാണുന്നത്. ഇവരൊക്കെ നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത നമ്മൾ നോമിനേറ്റിംഗ് കോൺട്രാക്ട്. അപ്പൊ നോമിനേറ്റിംഗ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 5 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ടീമിന് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ സൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെ കിട്ടുക വെച്ചാൽ നേരത്തെ കാണിച്ചത് പോലെ തന്നെ നമുക്ക് മാച്ച് പാസ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അധികം മാച്ച് പാസ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അച്ചീവ്മെന്റ്സ് വഴിയും കുറച്ച് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഇതിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും. അപ്പൊ ഇനിന്റെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മള് 4-ാം തീയതിക്ക് ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ നമ്മളൊരു 3-സ്റ്റാർ പോകുമ്പോൾ 4-സ്റ്റാർ 5-സ്റ്റാർ അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ ആ ടൈമിലുള്ള പ്ലയേഴ്സിന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് സൈൻ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റൂട്ടിന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് സൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു നിശ്ചിത ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പുതിയ പാക്ക് അവിടെ ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഒരു ഒരു സമയത്ത് പാക്ക് നമുക്ക് വേണ്ട തോന്നുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യണ്ട. ഓക്കെ, പക്ഷെ ആ ഒരു സമയത്ത് അത് എക്സ്പയർ ആകി പോകുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സൈൻ ചെയ്ത് വെച്ചോ എന്തായാലും വെറുതെ പോകുമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഒരു ആവശ്യമില്ലാത്ത കുറച്ചായിട്ട് എക്സ്ട്രാ സ്വാഭാവികമായിട്ട് മനാമി കൊണ്ടുവരാറുണ്ട്, അത് ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് തുർക്കിശിലേക്ക് ജപ്പാൻ, അതായത് മനാമിന്റെ മെയിൻ ആയിട്ടുള്ള ലൈസൻസ് കാണാനൊക്കെ ഇപ്പോൾ കൊനാമി എന്ന് പറയുമ്പോൾ ജപ്പാനായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെ ജാപ്പനീസ് പ്ലയേഴ്സിന് അതിനേറെ വാല്യൂ കാണാൻ കൊടുത്തിട്ട് ഓരോ കൂടുതലായിട്ട് കൊണ്ടുവരാറുണ്ട്. അത് നമ്മൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്മളെ ഫുജു ഫിലിം ചെയ്ത് കാണുന്നില്ല, വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ കോൺട്രാക്ടിന്റെ ഭാഗത്തേക്ക് നമ്മളെ സ്പെഷ്യൽ പ്ലയേഴ്സ് നമ്മൾ സൈൻ ചെയ്യാനാണ് ഈ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് ഒരു തന്നെ മനസ്സിലാക്കാം. നമ്മൾ നേരെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത ഭാഗത്തോട്ട് നമ്മൾ കടക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ മൈ ടീം ഗെയിം പ്ലാൻ മാച്ച്. സോ അവ മെയിൻ ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ടൈം ഒരുപാട് ഓവറായിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ട് കാണണമെന്ന് വേണ്ട. നമ്മളൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് വീണ്ടും ആസ്വദിക്കും. ബൈ.